ഹലോ ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാണ് സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്നലെ റിലീസായ അഫ്സലിക്കാൻ്റെ വൈക്കിംഗ് 3.5 ഹോൺ എങ്ങനെയാണ് ആഡ് ചെയ്യാന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരുന്നത്. ഇത് ഞാൻ ചെയ്തൊരു വഴിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വേറെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഡോക്യുമെൻസിൽ പോവാം. അതിൽ യൂറോ ട്രക്ക് സിമുലേറ്റർ ഓപ്പൺ ചെയ്യുക, അതിൽ മോഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇത് നമ്മൾ ഇന്നലെ 3.5 എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ ഒരു ഫയൽ കിട്ടിയിട്ടുണ്ടാവും, ആ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൽ ഹോൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ രണ്ട് ഹോണാണ് ഉള്ളത്, ആ രണ്ട് ഹോണും ഡീഫോൾട്ടായി ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നമ്മൾ സ്കിന്നുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവില്ലേ ഏതെങ്കിലും, അതായത് ഞാനിപ്പോൾ ഇതിൽ ഡൗൺലോഡ് ഞാൻ ഫോൺ എടുക്കുന്നത് ഏതെന്ന് വെച്ചാൽ നമ്മളെ ലൈൻ വൈക്കിംഗ് V3 ഡൗൺലോഡ് ചെയ്ത കുറച്ച് സ്കിന്നുകൾ ഉണ്ട് എൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്കിന്ന് സെലക്ട് ചെയ്യുക. ഏത് സ്കിന്ന് വേണമെങ്കിലും എടുക്കാട്ടോ, ഏതല്ല, ചില സ്കിന്നിൽ ഹോണൊന്നും ഞാൻ കണ്ടിട്ടില്ല, ചില മിക്ക സ്കിന്നിലുണ്ടാവും. അപ്പോൾ ആ സ്കിന്ന് ഒരെണ്ണം നമ്മൾ കോപ്പി ചെയ്തെടുത്ത് അത് ഞാൻ ഒന്ന് ഡെസ്ക്ടോപ്പിൽ കൊണ്ടിട്ടു, എന്നിട്ട് അതൊന്ന് 7-zip വഴി എക്സ്ട്രാക്ട് ചെയ്ത് ഫയൽസ് എടുത്ത അതിലത്തെ എന്ന്. അപ്പോൾ നമുക്കിത് ഇതുപോലൊരു ഫയൽ കിട്ടും, ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുക. ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ബസ് അപ്ഗ്രേഡ്, അതിൽ ഹോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ, അത് കഴിഞ്ഞിട്ട് ഇതുമാതിരി കിട്ടും കുറച്ച് ഹോണുകൾ കിട്ടും. അപ്പോൾ ഇത് ലൈലാൻഡ് വൈക്കിംഗ് V3 ഡീഫോൾട്ടായിട്ടുള്ള ഹോണുകളാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പുതിയ ഹോണൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതായത് ഞാൻ സ്വയമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നല്ല ഹോണുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ആ ഫയലൊന്ന് മിനിമൈസ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഡോക്യുമെൻസിൽ പോയിട്ട് അതിൽ ഈ ടെസ്റ്റ് യൂറോ ട്രക്ക് സിമുലേറ്റർ മോഡ്, എന്നിട്ട് 3.5 ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ ഹോണ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഫസ്റ്റ് ഹോണ് അത് റീനെയിം ചെയ്ത് ആ നെയിം കോപ്പി ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്തെ ഫോൾഡറിൽ ഏത് ഹോണാണ് വേണ്ടത് അത് റീനെയിം ചെയ്ത് ആ പേര് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കോപ്പി ചെയ്ത് ആ റീനെയിം ചെയ്ത ഫയലെടുത്ത് കോപ്പി ചെയ്ത് ഇപ്പുറത്തെ ഫോൾഡറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും, അതിൽ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഫയൽ അതുപോലെ തന്നെ ചെയ്യുക. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഞാൻ ചെയ്യണില്ല. രണ്ടാമത്തെ എനിക്ക് ഹോണ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് മാറ്റണില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഹോൺ മാറ്റണമെങ്കിൽ മാറ്റാം. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ ഹോണ് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ഹോണും റീനെയിം ചെയ്ത് ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളേത് ഹോണിന് ഏത് കീയാണ് കൊടുത്തിട്ടുള്ളത് ആ കീ പ്രസ് ചെയ്ത് നോക്കുക. ഹോണ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അറിയാത്തവർക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.